നമസ്കാരം. അങ്കമാലി ഡയറിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ആദ്യം തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തിക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ ഞങ്ങളിടുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ ലഭ്യമാകുന്നതിനായി നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവരുടെ ചിത്രം ഒരു 3D ക്രിസ്റ്റൽ എൻഗ്രേവിംഗ് ചെയ്ത് ഗിഫ്റ്റായി നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. കൊറിയറായി ഐറ്റം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നു. മെഗാ ബോസ് 25-ാം ദിവസത്തിലേക്ക്. 12,500 ഷോകൾ പൂർത്തീകരിച്ചുകൊണ്ട് ഷൈലോക്ക് എന്ന ബ്രഹ്മാണ്ഡ ചിത്രം ബ്രഹ്മാണ്ഡ വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. കേരളക്കരിയാകെ ഗംഭീര വിജയം തീർത്തുകൊണ്ട് മെഗാസ്റ്റാറിൻ്റെ ഷൈലോക്ക് 12,500 ഷോകൾ പൂർത്തീകരിച്ചുകൊണ്ട് മഹത്തായ വിജയത്തിലേക്ക് കുതിക്കുകയാണ്. പ്രായത്തിൻ്റെ പരിമിതികളെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് മമ്മൂട്ടി എന്ന നടൻ കാഴ്ചവെച്ച അസാമാന്യ പ്രകടനം തന്നെയാണ് ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്. നിലവിലെ ബുക്ക് മൈ ഷോയിലെ റേറ്റിംഗ് ചിത്രം വലിയ ബ്ലോക്ക് ബസ്റ്ററേക്ക് കടന്നിരിക്കുകയാണ് എന്ന് വ്യക്തമായ സൂചനകൾ റിപ്പോർട്ടുകളുടെ രൂപത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിനങ്ങളിൽ വലിയ എക്സ്ട്രാ ഷോകളുടെ വലിയ തുടക്കം തന്നെയായിരുന്നു ഈ ചിത്രത്തിന് ലഭ്യമായത്. ആദ്യ ദിവസം 100-ലധികം എക്സ്ട്രാ ഷോകളും ചിത്രത്തിനുണ്ടായിരുന്നു. രണ്ടാം ദിനമായപ്പോൾ അത് 80-ലധികം ഷോകളായി മാറി. മൂന്നാം ദിവസം അതിനേക്കാൾ ഉയർന്ന് 117-ലധികം എക്സ്ട്രാ ഷോകളുമായി ഷൈലോക്ക് തലയുയർത്തി നിന്നു. നാലാം ദിവസം 100-ലധികം എക്സ്ട്രാ ഷോസുമായി വീണ്ടും ബോസ് തന്റെ മെഗാ പ്രകടനം കാഴ്ചവെച്ചു. അങ്ങനെ 25-ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഈ ചിത്രം 12,500 ഷോകൾ പൂർത്തീകരിച്ചുകൊണ്ട് ഒരു പുതു ചരിത്രം തന്നെയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. 14 ദിവസം കൊണ്ട് 50 കോടി ക്ലബിൽ ഇടം പിടിച്ച ചിത്രം കളക്ഷന്റെ കാര്യത്തിലും വലിയ കുതിപ്പാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാസ് ഫിലിം മേക്കർ അജയ് വാസുദേവ് മമ്മൂട്ടിയുമായി ചേർന്ന് സംവിധാനം ചെയ്ത ഈ ചിത്രം വൻ വിജയത്തിലാണ് കലാശിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ 3-ാമത്തെ ചിത്രം കൂടിയാണ് ഷൈലോക്ക്. രാജാതിരാജ, മാസ്റ്റർ പീസ് തുടങ്ങിയ ചിത്രങ്ങളിലും മമ്മൂട്ടി തന്നെയായിരുന്നു നായകൻ. ഈ ചിത്രങ്ങളെ പോലെ തന്നെ ആക്ഷന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഷൈലോക്കും ഒരുക്കിയത്. രാജാതിരാജ, മാസ്റ്റർ പീസ് തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ആക്ഷന് വളരെയേറെ പ്രാധാന്യം നൽകിയ ഈ ചിത്രവും അജയ് വാസുദേവിന്റെ കരിയറിലെ വൻപൻ വിജയമായി മാറുകയായിരുന്നു. പ്രേക്ഷകർ ഈ ചിത്രത്തെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണിപ്പോൾ. കേരളത്തിൽ പൂർണ്ണമായും മമ്മൂട്ടിയുടെ മികച്ച പ്രകടനം തന്നെയാണ് തിളങ്ങി നിൽക്കുന്നത്. മമ്മൂട്ടിയുടെ സ്റ്റാർഡത്തെ പൂർണ്ണമായും ഉപയോഗിച്ച ഈ ചിത്രം മലയാള ബോക്സ് ഓഫീസിൽ വലിയ തരംഗം തന്നെ ഇതിനോടകം തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം മധുരരാജ ആക്ഷന് ഏറെ പ്രാധാന്യമുള്ള സിനിമയായിരുന്നു. 100 കോടി ക്ലബിൽ ഇടം നേടി ബോക്സ് ഓഫീസിൽ വലിയ തരംഗം തന്നെ സൃഷ്ടിച്ച മധുരരാജയുടെ അതേ ഗണത്തിൽ അതേ ജോണറിൽ വരുന്ന മറ്റൊരു ചിത്രമാണ് ഷൈലോക്ക്. ആ ചിത്രവും ഇപ്പോൾ 100 കോടി ക്ലബിലേക്കുള്ള പ്രയാണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മെഗാസ്റ്റാറിന്റെ ഏറ്റവും പുതിയ രംഗപ്രവേശം കോടി ക്ലബിലേക്ക് ഷൈലോക്കിന്റെ രൂപത്തിലാണെന്ന് മാത്രം. അതെ, ഇപ്പോൾ ഷൈലോക്കിന്റെ തരംഗം തന്നെയാണ്. പല തിയേറ്ററുകളിലും ഇപ്പോഴും ഹൗസ്ഫുൾ ഷോകളും പ്രദർശനത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെ ഈ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ആരാധകരെ മാത്രമല്ല മലയാള സിനിമ കുടുംബ പ്രേക്ഷകരെ കൂടി കയ്യിലെടുക്കാൻ സാധിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഏതായാലും ഷൈലോക്ക് 2020 മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 2020 ഇന്നിങ്സ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒരു വലിയ സെഞ്ചുറിയായി എന്ന് വേണമെങ്കിൽ പറയാം. വൻ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഷൈലോക്ക് മമ്മൂട്ടിക്ക് ഭാഗ്യം കൊണ്ടുവന്നതുപോലെ അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രങ്ങൾക്കും വൻ ഭാഗ്യവും ഒപ്പം തന്നെ വിജയവും നേടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളും ശ്രദ്ധയർഹിക്കുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. എന്നാൽ അവരെക്കാൾ ഒരു പടി എന്നല്ല 10 പടി മുൻപിൽ തന്നെയായിരുന്നു മമ്മൂട്ടി ഷൈലോക്കിൽ കാഴ്ചവെച്ച തന്റെ പ്രകടനം. ഏതായാലും ഈ ചിത്രം മമ്മൂട്ടിയുടെ അസുര താണ്ഡവത്തിന്റെ ചിത്രം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഏവർക്കും ബൈ ബൈ. സി യു. ദിസ് ഇസ് ബിൻഡോ അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.